നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കുക, കേൾക്കുക. കേൾക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്ന്, ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ നാല് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ നമ്മുടെ ഈ സെറ്റ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞു നടന്ന പരീക്ഷകളെല്ലാം നോക്കിയാൽ കാണാം, എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നതിന് മറക്കരുത്, അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഈ വായിച്ച നാല് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെൻ്റ് കരാറിൽ ഒപ്പുവെച്ചു. ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് AB വാജ്പേയി ആണ്. ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ നാല് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട വർഷം. പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട വർഷം ഓപ്ഷൻ C 1954, 1954. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ലാത്ത പദവി. ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ലാത്ത പദവിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഉപപ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ആധാർ കാർഡുകൾക്കായി വിവരശേഖരം നടത്തുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിലവിൽ വന്ന വർഷം. ആൻസർ ഈസ് ഓപ്ഷൻ B 2009. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി, ഓപ്ഷൻ A KM മുൻഷി. അടുത്ത ക്വസ്റ്റ്യൻ, ആനകളുടെ സംരക്ഷണാർത്ഥം പ്രോജക്ട് എലിഫന്റ് ആവിഷ്കരിച്ച വർഷം. ആനകളുടെ സംരക്ഷണാർത്ഥം പ്രോജക്ട് എലിഫന്റ് ആവിഷ്കരിച്ച വർഷം ഓപ്ഷൻ C 1991-92. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹത്തിന് പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിക്കപ്പെട്ട വർഷം. ആൻസർ ഈസ് ഓപ്ഷൻ B 1972. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്ന വർഷം 1993. ആൻസർ ഈസ് ഓപ്ഷൻ C 1993. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻസാറ്റ് 2A. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ പട്ടേലിന്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന മലയാളി ആരായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ സി, VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹൈദരാബാദ്. ഓപ്ഷൻ സി, ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം. ആൻസർ ഈസ് ഓപ്ഷൻ A 2010. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആണവ പരീക്ഷണം നടത്തിയ ലോകത്തെ ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20. 3. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. 4. ആര്യപ്പെട്ട എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. ആൻസർ എന്ന് പറയുന്നത് നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ശരിയായ പ്രസ്താവനയിൽ നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1956 പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം യഥാക്രമം എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ D, സംസ്ഥാനങ്ങൾ 14, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 6. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് ഇന്ത്യയിൽ
ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം? ആൻസർ ഈസ് ഓപ്ഷൻ ബി 1972. അടുത്ത ക്വസ്റ്റ്യൻ, വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എന്നറിയപ്പെടുന്ന സാം പിത്രോഡയാണ്. സാം പിത്രോഡ ഓപ്ഷൻ എ, സാം പിത്രോഡ. ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, അണക്കെട്ടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വർണ്ണ വിവേചനത്തിനെതിരെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ക്ലബുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ പാസീവ് റെസിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫുട്ബോൾ. അടുത്ത ക്വസ്റ്റ്യൻ, അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം ശമ്പള വർധനവാണ് ഉണ്ടായത്? അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശമ്പള വർധനവാണ് ഉണ്ടായത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, 35. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജോ ബൈഡൻ നേടിയ ജോ ബൈഡൻ നേടിയ ഇലക്ട്രൽ വോട്ടുകളുടെ എണ്ണം? ആൻസർ ഈസ് ഓപ്ഷൻ എ, 306. ഏത് സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയാണ് ജസ്റ്റിസ് ഹിമ കൊഹ്ലി നിയമിതയായത്? ഏത് രാജ്യത്തെ ജസ്റ്റിസ് ആയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, സോറി, ഓപ്ഷൻ ഡി, തെലങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഗോവയിൽ നടക്കുന്ന 51st അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വിധികർത്താക്കളുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, പബ്ലോ സിസർ. അടുത്ത ക്വസ്റ്റ്യൻ, DRDO സയന്റിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? DRDO സയന്റിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡിനെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹേമന്ത് കുമാർ പാണ്ഡെ. അടുത്തിടെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ 38th ജില്ലയായി പ്രഖ്യാപിച്ചത് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മയിലാടുതറൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി കേരളത്തിൽ ഏത് കോർപ്പറേഷൻ വാർഡിൽ നിന്നാണ് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് നേടിയത് ഏത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിൽ ഇന്ത്യയിലെ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 42. ചുവടെ പറയുന്ന നവോത്ഥാന നായകർ അവരുടെ യഥാർത്ഥ പേര് എന്നിവ ശരിയായി തിരഞ്ഞെടുത്ത് എഴുതുക. അത് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വൈകുണ്ഠ സ്വാമികൾ, മുത്തുക്കുട്ടി, വാക്പടാനന്ദൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, മകാരാട്ട് ഗോവിന്ദമേനോൻ, തൈക്കാട് അയ്യ, മോകുമാരൻ. സോറി, തൈക്കാട് അയ്യ ആണ്. ഒന്നുകൂടെ പറയാം, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിലെ ഒന്നാമത്തത് വൈകുണ്ഠ സ്വാമികൾ, മുത്തുക്കുട്ടി, ബി വാക്പടാനന്ദൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ, സി ബ്രഹ്മാനന്ദ ശിവയോഗി, കാരാട്ട് ഗോവിന്ദമേനോൻ. അടുത്ത ഡി ആണ്. രണ്ട് സി ആവർത്തിച്ചിട്ടിട്ടുണ്ട്. ഡി, തൈക്കാട് അയ്യ സുബ്ബരായർ, ഇ പൊയ്കേൽ യോഹന്നാൻ കുമാരൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന ജാഥകൾ യാത്രകൾ നയിച്ച നവോത്ഥാന നായകരുടെ വിവരങ്ങൾ ശരിയായ രീതിയിൽ പറയുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന നവോത്ഥാന നായകർ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ചുവടെ പറയുന്ന നവോത്ഥാന നായകർ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വാക്പടാനന്ദൻ, അഭിനവ കേരളം, മക്തി തങ്ങൾ, സത്യപ്രകാശം, പരവൂർ, കേശവനാശൻ, സുജനാനന്ദിനി, സ്വാമി ആഗമാനന്ദൻ, പ്രബുദ്ധ കേരളം. ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക.
ചുവടെ പറയുന്നവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. പിടിയേരി സമ്പ്രദായം, ചാവറയച്ചൻ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാക്പടാനന്ദൻ, മുതുകുളം പ്രസംഗം അന്നത്ത് പത്മനാഭൻ, അതെല്ലാം നേരെ നേരെ തന്നിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന സമരങ്ങൾ, സമരനായകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. അച്ചിപ്പുടവ സമരം ആറാട്ട് പുഴ വേലായുധ പണിക്കർ, കുട്ടംകുളം സമരം പി കെ കുമാരൻ മാസ്റ്റർ, ചാന്നാർ കലാപം വൈകുണ്ഠസ്വാമി, മുണ്ടക്കയലകള പൊയ്കയിൽ യോഹനൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ചുവടെ പറയുന്ന കലാപങ്ങൾ, സമരങ്ങൾ, അവയുടെ അവരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേർത്തെഴുതുക. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. തൊഴിൽതിരക്ക് സമരം, ചീമേനി എസ്റ്റേറ്റ് സമരം, ഉരുട്ടമ്പളം ലഹള 90-ആം ആണ്ട് ലഹള, ചാന്നാർ സമരം, മേൽമുണ്ട് കലാപം, കല്ലുമാല സമരം, പെരിനാട് സമരം. ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സമരങ്ങൾ, അവ നടക്കുന്ന ജില്ല, സോറി, അവ നടന്ന ജില്ല എന്നിവ ശരിയായി പറയുക. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. കരിവള്ളൂർ സമരം കാസർഗോഡ്, കയ്യൂർ സമരം കാസർഗോഡ്, കരിവള്ളൂർ സമരം കണ്ണൂർ, പാലിയം സത്യാഗ്രഹം എറണാകുളം, വൈദ്യുതി സമരം തൃശൂർ. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന ജാഥകൾ, യാത്രകൾ, അവയുടെ ലക്ഷ്യസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. പട്ടിണി ജാഥ കണ്ണൂർ മുതൽ ചെന്നൈ വരെയാണ്. യാചന യാത്ര തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. ജീവശിഖാ ജാഥ, ജാഥയാണ് അങ്കമാലി തിരുവനന്തപുരം. രാജധാനി മാർച്ച് തമ്പാനൂർ കിഴക്കേക്കോട്ട. വെല്ലുവണ്ടി യാത്ര കവടി വെങ്ങാനൂർ കവടിയാർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പന്റെ രചനകളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഈസ് ഓപ്ഷൻ സി, മോക്ഷപ്രദീപം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഫോർട്ടി എന്ന് പറയുന്ന ആൻസർ ഈസ് ഡി ആണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു, അതാണ് തെറ്റായ ജോഡി. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ആലത്തൂർ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി, സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് എം സി ജോസഫ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു അല്ല, ആ ഓപ്ഷൻ തെറ്റാണ്. ചുവടെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ ഉൾപ്പെടാത്തത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സമ്പൂർണ്ണ ദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ. 1956 നവംബർ 1 നിലവിൽ വന്ന ജില്ലകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ. 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, കെ കേളപ്പൻ. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീ മൂലൻ തിരുനാളിന്. തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ വാക്പടാനന്ദൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ വർഷം? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1910. അടുത്ത ക്വസ്റ്റ്യൻ. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്? കേസരി ബാലകൃഷ്ണ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേരാണ് കുഞ്ഞിക്കണ്ണൻ? എന്ന പേര് പറഞ്ഞോ എന്താണ്? ബി, വാക്പടാനന്ദന്റെ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ. ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 1920, 25, 27, 34, 37. ഒരുപാട് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയൻ. ഓപ്ഷൻ ബി, അക്കമ്മ ചെറിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗാന്ധി ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗാന്ധി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഡി ബാലുശ്ശേരി. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ വിനിയോഗിക്കാനുള്ള അധികാരം ആർക്കാണ്? കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ വിനിയോഗിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, സേവനാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് എത്ര ദിവസത്തിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകണം? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സേവനാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് എത്ര ദിവസത്തിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം? ആൻസർ ഈസ് ഓപ്ഷൻ സി, 6 ഡേയ്സ്, 6 ദിവസം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ 2012 നവംബർ 1 നിലവിൽ വന്ന സേവനാവകാശ നിയമപ്രകാരം വ്യക്തികൾക്ക് സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പരമാവധി പിഴ സംഖ്യ എന്നറിയപ്പെടുന്ന ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 5000. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ഓപ്ഷൻ ഡി, ആമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, സൗഹൃദത്തിന്റെ 99% പിണ്ഡവും ഉൾക്കൊള്ളുന്നത്, സൗഹൃദത്തിന്റെ 99% പിണ്ഡം ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ എ ആണ്, സൂര്യൻ. കേരളത്തിൽ ദേശീയ പക്ഷിയായ മയിലിന് വേണ്ടിയുള്ള ആദ്യത്തെ സാങ്ച്വറി, മയിലിന് വേണ്ടിയുള്ള ആദ്യ സാങ്ച്വറിയാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ചൂളന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് വനമുള്ളത്? ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് വനമുള്ളത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 21.67. 21.67. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിച്ചത് എവിടെ? റിഷ്രയിലാണ് ആദ്യത്തെ ചണമിൽ സ്ഥാപിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് ഷെൽ എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് ഷെൽ എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചതാണ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സുരേന്ദ്രനാഥ ബാനർജി. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഇടവേള, രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഇടവേള എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, 12 മണിക്കൂർ 25 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് ആക്രമണം, കടുത്ത വരൾച്ച എന്നിവയെ തുടർന്ന് പരാജയമായ പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 3. പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീമംഗള ഏത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീമംഗള എന്നറിയപ്പെടുന്നത് അടയ്ക്കയാണ്, അടയ്ക്ക ഓപ്ഷൻ ഓപ്ഷൻ സി, അടയ്ക്ക. 67-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ വിട്ടുപോയെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ധർമ്മടം. അടുത്ത ക്വസ്റ്റ്യൻ, കാൻഫെഡ് എന്ന സ്ഥാപനം ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്? കാൻഫെഡ് എന്ന സ്ഥാപനം ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു? വയോജന വിദ്യാഭ്യാസം, ഓപ്ഷൻ സി, വയോജന വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിക്കപ്പെടുന്ന ഉത്സവം, സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിക്കപ്പെടുന്ന ഉത്സവമാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓണം. അടുത്ത ക്വസ്റ്റ്യൻ, കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു ഒ എം നമ്പ്യർ? ഒ എം നമ്പ്യർ ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ എ, PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഭാഷ, ക്ലാസിക്കൽ പദവി നേടിയ ആദ്യ ഇന്ത്യൻ ഭാഷ എന്നറിയപ്പെടുന്നത് തമിഴാണ്, ഓപ്ഷൻ ബി, തമിഴ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം, എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്ര ഭരണ പ്രദേശം, സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്ര ഭരണ പ്രദേശം എന്നറിയപ്പെടുന്നതാണ് ഓപ്ഷൻ എ, ഡൽഹി, ഓപ്ഷൻ എ, ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി നിലവിൽ വന്ന ജില്ല, കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് കാരണമായ ഘടകങ്ങൾ, ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് കാരണമായ ഘടകങ്ങളാണ് ഓപ്ഷൻ ബി, വായു, ഓക്സിജൻ, വായു, ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഉപയോഗിക്കുന്ന
ഉപകരണം. വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഓപ്ഷൻ സി, ഗാൽവനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നു ആൻസർ ഈസ് ഓപ്ഷൻ ബി, രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 100-ാമത്തെ ബഹിരാകാശ ദൗത്യം, ഇന്ത്യയുടെ 100-ാമത്തെ ബഹിരാകാശ ദൗത്യമാണ് PSLV C-21. ഓപ്ഷൻ ഡി, PSLV C-21. പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത്, പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2013 ഏപ്രിൽ 1. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം, ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1912. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ രക്ത ബാങ്ക് എന്നറിയപ്പെടുന്നത്, ശരീരത്തിലെ രക്ത ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് പ്ലീഹ. ഓപ്ഷൻ ബി, പ്ലീഹ. അടുത്ത ക്വസ്റ്റ്യൻ, അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ഡി, ബംഗ്ലാദേശ്. ഓപ്ഷൻ ഡി, ബംഗ്ലാദേശ്. റബ്ബർ പാൽ ഖരീഭവിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി, അമോണിയ. ഓപ്ഷൻ സി, അമോണിയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ഹാനികരമായ ശബ്ദ തീവ്രത, മനുഷ്യന് ഹാനികരമായ ശബ്ദ തീവ്രതയാണ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 100 ഡെസിബൽ. അടുത്ത ക്വസ്റ്റ്യൻ, സോറി, 100 ഡെസിബൽ അല്ല, ഓപ്ഷൻ ബി ആണ്. 120 ഡെസിബലിന് മുകളിലാണ് മനുഷ്യന് ഹാനികരമായ ശബ്ദ തീവ്രത. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1919 ഏപ്രിൽ 13. അടുത്ത ക്വസ്റ്റ്യൻ, കടൽക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 കടൽക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, പകൽ സമയത്താണ് കടൽക്കാറ്റ് വീശുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബെക്സർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി, ബെക്സർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ഓപ്ഷൻ എ, അലഹബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കായൽ ഏത്? കേരളത്തിലെ വടക്കേറ്റത്തുള്ള കായലാണ് ഓപ്ഷൻ ഡി, ഉപ്പള കായൽ. ഓപ്ഷൻ ഡി, ഉപ്പള കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭയുടെ കാലാവധി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കരക്കാറ്റ് കടൽക്കാറ്റ് എന്നിവ ഏതിന് വാദങ്ങൾക്ക് ഉദാഹരണമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കാലിക വാദം. കാലിക വാദങ്ങൾക്ക് ഉദാഹരണമാണ് കരക്കാറ്റ് കടൽക്കാറ്റ്. കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ്, വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ പറയുന്നതാണ് സുചാലകങ്ങൾ, സുചാലകം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത്, 100-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയതാണ് SBI. അപ്പോൾ ഇതുവരെ ഉള്ളത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള സെറ്റ്, ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാനിവിടെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഉത്തരങ്ങൾ ഒന്ന് നോക്കി ഒത്തു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.